രണ്ടാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരിക്കലും ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ, സന്തോഷത്തോടെ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ വേദവാക്യമാണ്. ഞാൻ എടുത്തതിന്റെ സന്ദർഭങ്ങളൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. യേശു കർത്താവ് ലാസറിനെ ഉയർപ്പിക്കുവാനായിട്ട് ബഥാന്യയിലേക്ക് കടന്നു വന്നപ്പോൾ ലാസർ മരിച്ചു എന്ന് 4 ദിവസമായി അടക്കം ചെയ്തിട്ട് നാറ്റം വെച്ച് തുടങ്ങിയ വിവരമെല്ലാം മാർത്ത യേശു ക്രിസ്തുവിനോട് പറയുമ്പോൾ യേശു കർത്താവ് മാർത്തയോട് പറയുന്ന ഒരു വർത്തമാനമാണ്. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. അതിന്റെ അർത്ഥം മാർത്തയോട് യേശു കർത്താവ് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പ്രൈസ് ലോർഡ്. നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് ഇപ്പൊ ഓർമ്മയുണ്ടോന്നാ ചോദിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം പല വാഗ്ദത്തങ്ങളും ദൂതുകളും നമ്മളോട് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. പക്ഷെ നമ്മുടെ മുമ്പിലത്തെ വിഷയം ഇപ്പൊ കല്ലറയ്ക്കകത്താണ്. നമ്മുടെ മുമ്പിലത്തെ വിഷയം ഇപ്പോൾ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ മുമ്പിലത്തെ വിഷയം ഇപ്പോൾ നാറ്റം വെച്ചിരിക്കുകയാണ്. അതാണ് നമുക്ക് ഇപ്പോൾ പറയുവാനായിട്ടുള്ളത്. പ്രൈസ് ഗോഡ്. യേശു അവരോട് പറയുന്നത്, നീ അതല്ല പറയേണ്ടത്, നീ പറയേണ്ടത് ഞാൻ നിന്നോട് എന്താ പറഞ്ഞിട്ടുള്ളതെന്നാണ്. യേശു അവനോട് കർശനമായി ചോദിക്കുകയാണ്, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ എന്ന്. ഇന്ന് പകൽക്കാലം ഇതിനകത്തായിരിക്കുന്ന ചില ദൈവ മക്കളോട് ദൈവം പറഞ്ഞ ചില ദൂതുകൾ ഇന്ന് പകൽക്കാലം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നത്. അത് ഓർമ്മയുണ്ട്, അത് നിനക്ക് വിശ്വസിക്കാമെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ദൈവത്തിന്റെ മഹത്വം ആ വിഷയത്തിന്റെ മേൽ കാണുവാനിടയായി തീരും. എത്രപേരും വിശ്വസിക്കുന്നു? അപ്പൊ യേശു കർത്താവ് പറയുക, നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ. ഹല്ലേലൂയ. അവനിന്ന് പകൽക്കാലം നമ്മുടെ വിഷയം ഹല്ലേലൂയ നാറ്റം വെച്ചതായിരിക്കാം, അടയ്ക്കപ്പെട്ടതായിരിക്കാം, സാധ്യതകളൊക്കെ മങ്ങിയതായിരിക്കാം. പക്ഷെ അതിനു മുന്നമേ എന്റെ കർത്താവ് ആ വിഷയത്തിൽ നിന്നോട് ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതിന് പകൽക്കാലം പറഞ്ഞവൻ യേശു ആണെങ്കിൽ ആകാശം മാറിപ്പോയാലും ഭൂമി ഒഴുകി പോയാലും ദൈവത്തിന്റെ മഹത്വം ആ വിഷയത്തിൽ വെളിപ്പെടുമെന്ന് അവൻ ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ അവൻ വിശ്വസിച്ച തന്റെ ജനത്തോട് അവൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞത്? യേശു 40-ാം വാക്യത്തിൽ 11:40 മാർത്തയോട് പറയുക, നിനക്ക് അത് ഓർമ്മയുണ്ടോ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. എന്താ പറഞ്ഞത്? 23 മുതലുള്ള താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞ് യേശു ഓർമ്മിപ്പിക്കുന്നത് 23, 24, 25 വാക്യങ്ങളിൽ യേശു പറഞ്ഞ ദൂതാണ്. അതെന്താ പറഞ്ഞത്? അവൻ യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മൈതലെ, നിന്നോടുള്ള ദൈവത്തിന്റെ ദൂത് നിനക്ക് ഇന്ന് പകൽക്കാലം ഓർമ്മയുണ്ടെങ്കിൽ നീ അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കോ. എത്ര നാറ്റം വെച്ച കേസാണെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവത്തിന് നിന്നോടുള്ള ചോദ്യം, ഞാൻ നിന്നോട് 23-ാമത്തെ വാക്യത്തിൽ അവൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ, ഉണ്ടെങ്കിൽ നീ അത് വിശ്വസിച്ച് ഏറ്റെടുത്ത ആ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുക തന്നെ ചെയ്യുക. ഹല്ലേലൂയ. അത് ഏറ്റെടുത്ത് വിശ്വസിച്ചിരുന്നെങ്കിൽ, പ്രൈസ് ഗോഡ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എന്താ വിശ്വസിക്കേണ്ടത്? നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേറ്റിരിക്കും. ആമേൻ. പ്രൈസ് ഗോഡ്. അത് വിശ്വസിക്കാതെ, ആ പറഞ്ഞത് വിശ്വസിക്കാതെ മാർത്ത കല്ലറയിലുള്ളതാ വിശ്വസിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അത് കേട്ടപ്പോൾ മാർത്ത എന്താണെന്നറിയാമോ വിശ്വാസ കണ്ണാൽ കാണേണ്ടിയിരുന്നത്? 12:2 ലാസറിനെ കാണണമേ. ഒന്ന് വായിച്ചു.
പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മൈതലേ നിന്നോട് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് തൂത് ദൈവം നിന്നോട് ഒരു വിഷയത്തിന്റെ മേൽ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ ഇപ്പോൾ കാണുന്നത് അടയ്ക്കപ്പെട്ട കല്ലറയിൽ വെച്ച ദാസനാണെങ്കിലും നീ അതല്ല മനസ്സിൽ കൊണ്ട് നടക്കേണ്ടത് പന്തിയിൽ നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കാനിരിക്കുന്ന അവൻ ജീവനുള്ള ദാസനെ ഇന്ന് പകൽക്കാലം നീ വിശ്വാസം കണ്ടുകൊണ്ട് കാണേണ്ടത് അത് വിശ്വസിക്കുന്നവരെ ദൈവത്തിന്റെ മഹത്വം തങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പാടി കാണുവാനിടയായി തീരുന്നത് Praise God! Hallelujah! നിന്റെ മുമ്പിൽ ഇപ്പോൾ കല്ലറയ നിന്റെ മുമ്പിൽ ഇപ്പോൾ മാറ്റം വെച്ചതാ സാധ്യതകളൊക്കെ അടഞ്ഞിരിക്കുകയാ പക്ഷെ നിന്നോട് 23-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പന്തിക്കിരിക്കുന്ന ലാസറിനെ നീ വിശ്വാസം കണ്ടാൽ കാണണം വിശ്വസിക്കുന്നവർ കരങ്ങളെ തന്നെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ ഇന്ന് പകൽക്കാലം നിന്നോട് പറഞ്ഞ ദൂത് മരിച്ചിട്ടില്ല നിന്നോട് ദൂത് പറഞ്ഞവന് മരിച്ചിട്ടില്ല അവൻ ഇന്ന് പകൽക്കാലം ജീവനോട് ഇരിക്കുകയാ അവൻ പറയുകയാ വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടെങ്കിൽ പന്തിക്കിരിക്കുന്ന ലാസറിനെ നീ കാണണം ഇന്ന് പകൽക്കാലം ആമേ ആമേ ശുശ്രൂഷ മൊത്തം മഹത്വത്തെ കുറിച്ചായിരുന്നു പാട്ടുകളും മഹത്വത്തെ കുറിച്ചായിരുന്നു ഞാൻ പ്രാരംഭം പ്രാർത്ഥിച്ചപ്പോഴും ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ചായിരുന്നു ഇന്ന് പകൽക്കാലം ഞാൻ ആഴമായി വിശ്വസിക്കുന്നു ദൈവത്തിന്റെ മഹത്വം ചിലരുടെ വിഷയങ്ങളിന്മേൽ നിശ്ചയമായി വെളിപ്പെട്ടിരിക്കും പക്ഷെ നീ ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രമാണ് നിന്നോട് ദൈവം പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ഒരിക്കൽ കൂടെ ഏറ്റെടുത്ത് ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി ഒരിക്കൽ കൂടെ സമർപ്പിക്കുമെങ്കിൽ നിന്റെ വിഷയത്തിന്റെ പേര് അവൻ അടക്കപ്പെട്ട ലാസറിന്റെ റിപ്പോർട്ടല്ല നീ കാണുന്നത് അവൻ പന്തിക്കൊപ്പം നിന്നോടൊപ്പം ഇരുന്ന് അവൻ നിന്നോട് പന്തിക്കിരിക്കുന്ന ലാസറിനെ ഇന്ന് പകൽക്കാലം ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങി ഞാൻ ഈ വിഷയം എടുത്ത് ശുശ്രൂഷിക്കുന്നതിന് മുന്നേ എന്നെ ആഴമായി ബോധർ ചെയ്ത് അല്ലെങ്കിൽ എന്നെ ചിന്തിപ്പിക്കുകയും എന്നെ ഒത്തിരി ഭാരപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ടായിരുന്നു കാര്യം കഴിഞ്ഞ ആഴ്ച ശുപാസ് പറഞ്ഞു മർക്കോസ് 23:11-23 പറഞ്ഞു നമ്മൾ എല്ലാവരും വായിച്ചു ആരെങ്കിലും സംശയിക്കാതെ ഹൃദയത്തിൽ വിശ്വാസത്തോടെ ഈ മലയോട് കടലിൽ ചാടാൻ പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കും എന്നുള്ള പശ്ചാത്തലത്തെ കുറിച്ച് പ്രസംഗിച്ചായിരുന്നു പ്രൈസറോ അപ്പം ആ അതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചാൽ ഈ ദൈവത്തിന്റെ മഹത്വം കാണുന്നുള്ള ഈ സബ്ജക്റ്റ് പ്രസംഗിക്കുമ്പോൾ എന്റെ മുമ്പിലെ വലിയ ചോദ്യചിഹ്നം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല പല മല പോലുള്ള വിഷയങ്ങളും പല പല ലാസറിന്റെ കേസുകളും അവൻ ഹൃദയത്തിൽ അല്പം പോലും സംശയിക്കാതെ അവൻ അത് മാറിപ്പോകണമെന്ന് അടിയുറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടും അത് സംഭവിച്ചിട്ടില്ല പ്രൈസ് ഗോഡ് അത് അങ്ങനെ അതുപോലെ ഇപ്പോഴും കിടക്കുമ്പോൾ ഞാൻ ഈ വിഷയം എങ്ങനെ പ്രസംഗിക്കുമെന്ന് അവൻ ഞാൻ ദൈവത്തോട് ചോദിച്ചു പ്രൈസ് ഗോഡ് ഇന്ന് പകൽക്കാലം പ്രാഗൽഭ്യത്തോടെ ഈ വിഷയം ഇവിടെ പ്രസംഗിക്കണമെങ്കിൽ അവൻ ഇതിനൊരു ഉത്തരം തരണമെന്ന് ഞാൻ എന്നോട് ഞാൻ ദൈവത്തിനോട് പറഞ്ഞു ദൈവത്തോട് പറഞ്ഞു ദൈവാത്മാവ് അവൻ ഈ ലാസ്റ്ററിന്റെ വിഷയത്തിൽ എനിക്ക് കാണിച്ചു തന്ന ഒരു വസ്തുതയുണ്ട് യോഹന്നാൻ 11:4 എന്ന് വായിച്ചു അപ്പോൾ ഈ ലാസറിന്റെ കേസിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ തീരുമാനം അവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട് നീങ്ങി കടലിൽ ചാടുവാൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് യേശു കർത്താവ് പറയുമ്പോൾ ഈ മലയുടെ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ തീരുമാനം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഹല്ലേലൂയ പ്രൈസ് ഗോഡ് അവൻ നാം പലപ്പോഴും ദൈവത്തിന്റെ ഹിതം എന്താണ് അവൻ നാം അഭിമുഖീകരിക്കുന്ന മലയുടെ മേൽ അല്ലെങ്കിൽ നമ്മുടെ ലാസറിന്റെ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ വർദ്ധിച്ച് എന്താണെന്ന് പലപ്പോഴും നാം അറിയാതെ ആ മലയെ നോക്കി കടലിൽ ചാടുവാൻ പലതവണ നമ്മൾ യേശുവിനാമത്തിൽ കൽപ്പിച്ചിട്ടും അത് സംഭവിക്കാത്തത് ദൈവം ഹിതം എന്താണെന്ന് ചോദിച്ചറിയാത്തത് കൊണ്ട് ഇവിടെ പറയുന്ന ഈ സിഗ്നസ് ദിസ് സിഗ്നസ് ഈ ദീനം മരണത്തിനായിട്ടല്ല ഇത് ദൈവം നേരത്തെ വിധി എഴുതിയത് പ്രൈസ് ഗോഡ് ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിലുള്ള മല പോലുള്ള വിഷയങ്ങൾ നിന്റെ മുമ്പിലുള്ള ലാസറിനെ പോലെ ശവക്കല്ലറയ്ക്കകത്തിരിക്കുന്ന വിഷയത്തിന്റെ പേര് എന്റെ ദൈവത്തിനുള്ള പദ്ധതി എന്താണെന്ന് ദൈവം അതിനെ കുറിച്ച് എന്താണ് മുൻകൂട്ടി കണ്ടിരിക്കുന്നത് എന്ന് ദൈവത്തോടൊന്ന് ചോദിച്ചു
ചോദിച്ചാൽ അവൻ നിനക്ക് അതിന് മറുപടി തരും. അവൻ അതിനോടൊപ്പം തന്നെ ഒരു നീക്കുപോക്കും കൂടെ നിനക്ക് തരും. അതിനുശേഷം നീ കൽപ്പിച്ചാൽ അത് മല അവൻ കടലിൽ ചാടുക തന്നെ ചെയ്യും. ദൈവം ശക്തമായി നമ്മളോട് സംസാരിക്കുന്നുണ്ടോ? അവൻ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ഇതുവരെ കൊണ്ടു നടന്ന മല പോലുള്ള വിഷയം ഇതുവരെ സംശയിക്കാതെ അവൻ ഹൃദയത്തിൽ സംശയിക്കാതെ പ്രാർത്ഥിച്ച് ശാസിച്ചിട്ടും അത് നീങ്ങിപ്പോയിട്ടില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ദൈവത്തോട് ചോദിക്കാൻ, കർത്താവേ എന്റെ ഈ കേസിൽ, ഹല്ലേലൂയ, എന്റെ ഈ കേസിൽ നിന്റെ തീരുമാനം എന്താ? Praise God. ഇത് മലയക്കാവൻ കടലിൽ കാണുന്ന കേസാണോ എന്ന് നീ ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് ആലോചന ചോദിക്കാൻ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അവൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. Praise God. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പക്ഷേ ദൈവം നമ്മളോട് എന്തു പറഞ്ഞു എന്നുള്ളത് ആദ്യം നമ്മൾ ഓർത്തിരിക്കും. അപ്പോൾ രണ്ട് കാര്യമാണ്, ഒന്ന് ദൈവത്തിന്റെ മഹത്വം, രണ്ട് വിശ്വാസം. വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും. മനസ്സിലായോ? വിശ്വസിക്കാത്തവന്, അത് ഏറ്റെടുക്കാത്തവന്, സംശയിക്കുന്നവന്, അല്പവിശ്വാസിക്ക് ഒരിക്കലും ഈ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഴിയത്തില്ല. പ്ലീസ് ഗോഡ്, കർത്താവ് ചെയ്യും, കർത്താവ് നിനക്ക് വേണ്ടി അത് ചെയ്യും എന്ന് കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ നീ അതിൽ പൂർണ്ണമായി വിശ്വസിച്ചാൽ നീ അതിൽ ദൈവത്തിന്റെ മഹത്വം കണ്ടിരിക്കും. ഇത് രണ്ടും കൂടെ സമ്മേളിക്കുമ്പോഴാ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക. ഹൃദയത്തിന്റെ അകത്ത് അവനുള്ള എല്ലാ സംശയങ്ങളും വേരോടെ പിഴുതെറിഞ്ഞോ ദൈവം നിന്നോട് പറഞ്ഞ ദൂതിനെ മുറുകെ പിടിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷേ ആ ദൂതിന്റെ മുമ്പിൽ നീ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ ഈ വിഷയത്തിൽ നിന്റെ പ്ലാൻ എന്താ, നിന്റെ വെർഡിക്റ്റ് എന്താണ്? ആ വെർഡിക്റ്റ് അറിയാതെ തലയും കുത്തിക്കിടന്ന് ഉപവസിച്ചിട്ടോ കണ്ണുനീരോട് പ്രാർത്ഥിച്ചിട്ടോ കാര്യം നടക്കത്തില്ല. ദൈവഹിതം ഈ മലയുടെ വിഷയത്തിൽ, ഈ കേസിൽ എന്താണ് തീരുമാനം? പ്രൈസ് ഗോഡ്. അവിടെ ലാസറിന്റെ കേസിൽ പറഞ്ഞു, ദിസ് സിക്നസ് ഈസ് നോട്ട് ഫോർ ഡെത്ത്. ഇത് ഞാൻ തീരുമാനിച്ചു. ദൈവത്തിന് എല്ലാത്തിനും കുറിച്ച് തീരുമാനമുണ്ട്. പ്രൈസ് ഗോഡ്. ദൈവത്തിന് എല്ലാത്തിനും കുറിച്ച് പദ്ധതികളുണ്ട്. നിന്റെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ വിഷയത്തിന്റെ മേൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി അതിൽ വിശ്വസിച്ച് കഴിയുകയാണെങ്കിൽ നിനക്ക് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഴിയും. രണ്ട് ഫാക്ടേഴ്സ്, ഒന്ന് ദ ഗ്ലോറി ഓഫ് ഗോഡ്, രണ്ട് ആ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ആഴമായ വിശ്വാസം. അപ്പൊ ഒന്ന്, എന്താണ് ദൈവ മഹത്വം എന്ന് നമുക്കൊന്ന് പഠിക്കാം. പ്ലീസ് ഒന്ന് വായിച്ചാട്ടെ, ഒന്ന് ശമൂവേൽ 4:22 വാക്യം. ഈ വേദവാക്യം അവൻ ഈ അധ്യായം പറയുന്നത് ശമൂവേൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഏലിയുടെ മരുമകൾ പ്രസവിക്കാനായപ്പോൾ ഇസ്രായേലിനും ഫലസ്തീനും തമ്മിലൊരു യുദ്ധം ഉണ്ടാവുകയും ആ യുദ്ധത്തിൽ ഇസ്രായേൽ മക്കൾ പരാജയപ്പെടുകയും അവരുടെ പക്കലിരുന്ന യഹോവയുടെ നിയമ പെട്ടകം ഫലസ്തീയർ എടുത്തോണ്ട് പോവുകയും ചെയ്തു. എടുത്തോണ്ട് പോയപ്പോൾ ആ സ്ത്രീ പ്രസവിക്കുകയും ആ കുഞ്ഞിന് ദൈവത്തിന്റെ തേജസ് അവരെ വിട്ട് പോയതുകൊണ്ട് ഈ കാബോദ് എന്ന് പേരിട്ടു. കാബോദ് എന്ന് പറഞ്ഞാൽ ഗ്ലോറി, ദൈവത്തിന്റെ തേജസ്, മഹത്വം. ഈ കാബോ എന്ന് പറഞ്ഞാൽ മഹത്വം പോയി എന്ന്. അപ്പൊ ഈ മഹത്വം പോയത് എപ്പോഴാണ് അങ്ങനെ ഡിക്ലെയർ ചെയ്തത്? ദൈവത്തിന്റെ പെട്ടകം പിടിപ്പെട്ട് പോയപ്പോഴാണ് മഹത്വം പോയെന്ന് പറഞ്ഞത്. ഇനി പെട്ടകത്തിനകത്ത് എങ്ങനെ മഹത്വം വരുന്നത്? വായിച്ചാട്ടെ, ലേവ്യ പുസ്തകം 16:2 വാക്യം. ദേവ്യപുസ്തകം 16:2 വാക്യം.
നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശീലയ്ക്കകത്ത് പെട്ടകത്തിലുള്ള കൃപാസനത്തിന് മുമ്പിൽ എല്ലാ സമയത്തും വരരുതെന്ന് അവനോട് പറയണം. പ്രൈസ് ദി ലോർഡ്. പെട്ടകത്തിന്റെ അകത്തുള്ള കൃപാസനത്തിന്റെ മേൽ യഹോവയുടെ സാന്നിധ്യം ഒരു മേഘം പോലെ വെളിപ്പെടും. അതാണ് ദൈവത്തിന്റെ തേജസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ ദൈവം പൂർണ്ണതയിൽ വെളിപ്പെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് ദൈവത്തിന്റെ തേജസ്. അപ്പോൾ പെട്ടകം പിടിപെട്ടു പോയി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ തേജസ് വഹിക്കുന്ന ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന പെട്ടകം പിടിക്കപ്പെട്ടപ്പോൾ ആ മഹത്വം അവരിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം അവരെ വിട്ടുപോയി. മറ്റൊരർത്ഥത്തിൽ ഞാൻ പറയുവാനായിട്ട് ഉദ്ദേശിച്ചത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞാൽ, വിശ്വസിച്ചാൽ നിന്റെ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രസൻസ് കാണുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. Hallelujah. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞ നിന്റെ വിഷയത്തിന്റെ മേൽ നീ ദൈവത്തിന്റെ ദൂത് ഏറ്റെടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വമാകുന്ന ദൈവത്തിന്റെ തേജസ്സാകുന്ന അവന്റെ മഹനീയമായ സാന്നിധ്യം നിന്റെ വിഷയത്തിന്റെ അകത്ത് ഇറങ്ങി വരും. Hallelujah. അത് കല്ലറയ്ക്കകത്ത് ഇറങ്ങിയത് കൊണ്ടാണ് അവിടെ ജീവൻ വ്യാപരിച്ചത്. Praise Lord. Hallelujah. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദലെ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ വിഷയത്തിന്റെ മേൽ, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരാനായിട്ട് പ്രാർത്ഥിച്ച. Praise Lord. അപ്പോൾ ഒന്നാമത് ദൈവത്തിന്റെ മഹത്വം അല്ലെങ്കിൽ ദൈവത്തിന്റെ തേജസ് എന്ന് പറഞ്ഞാൽ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറയുന്ന ആ തേജസ് മഹത്വം എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് എ പ്രസൻസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം തന്നെയാണ്. പ്രൈസ് ഗോഡ്. ഇനി ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയാണ് യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത്? ഒന്ന് വായിച്ചാലേ, രണ്ട് ദിനവൃത്താന്ത പുസ്തകം 5:11-14 വാക്യങ്ങൾ. Two Chronicles, chapter 5:11 onwards. ആസാഫ്, ഹേമാൻ, യെദൂഥൂൻ എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായി സംഗീതക്കാരായ ലേവ്യരെല്ലാവരും ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് യാഗപീഠത്തിന്റെ കിഴക്ക് കാഹളമൂതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരോടുകൂടെ നിന്നു. കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവരുടെ ദേഹം നേർക്കുമുള്ളതെന്ന് ഏകസ്വരമായി കേൾക്കുമാർ യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. യഹോവയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല. പെട്ടകത്തിന്റെ മേൽ കൃപാസനം ഇരിക്കുന്നതിന്റെ മേൽ ദൈവത്തിന്റെ തേജസ് മഹത്വം ഒരു മേഘം പോലെ വെളിപ്പെടുമെന്നും ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്ന നാം പഠിച്ചു. അപ്പോൾ ഇവിടെ ദേവാലയം പ്രതിഷ്ഠിപ്പാനായിട്ട് ശലോമോൻ അവൻ പുരോഹിതന്മാരെയും കാഹളനാദക്കാരെയും സംഗീതക്കാരെ വാദ്യോപകരണം ഉപയോഗിക്കുന്നവരെ എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിരിക്കുക. അവിടെ 120 പുരോഹിതന്മാർ അവരുടെ ക്രമം നോക്കാതെ ഒരുമിച്ച് കൂടി വന്നു. അവൻ ദേവാലയ ശുശ്രൂഷയ്ക്ക് നിയമിക്കപ്പെട്ടിരിക്കുന്ന പുരോഹിതന്മാർക്ക് അവൻ അവർക്ക് കൂറ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രമം കൊടുത്തിട്ടുണ്ട്. ഇന്ന ദിവസം ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇന്ന പുരോഹിതൻ, അതിനുശേഷം ഇന്ന ആളെന്ന് പറഞ്ഞ് എല്ലാവർക്കും ക്രമം കൊടുത്തിട്ടുണ്ട്. ഈ ക്രമം ഓർഡർ തെറ്റിക്കാതെ അവർക്ക് ശുശ്രൂഷയ്ക്കകത്ത് കയറാൻ കഴിയത്തില്ല, പാടില്ല. പക്ഷെ ഇവിടെ ദേവാലയം പ്രതിഷ്ഠിപ്പാനും ദൈവത്തിന്റെ മഹത്വം കാണുവാനുമായിട്ടുള്ള ആ താല്പര്യത്തിൽ കൂടി വന്നപ്പോൾ ഈ 120 പേരും അവരുടെ ക്രമം നോക്കാൻ നിന്നില്ല. അവൻ ഒരു ശുശ്രൂഷയ്ക്ക് നമ്മള് ഞാൻ എനിക്കറിയാം, കഴിഞ്ഞ ദിവസം സി ഡി റിലീസ് ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം ചാർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. പ്രോഗ്രാം ചാർട്ട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എല്ലാവർക്കും അവരവരുടെ ശുശ്രൂഷയുടെ ക്രമം സെറ്റ് ചെയ്തിട്ട് വേണേ മാസ്റ്ററെ ചെയ്യാനെന്ന് പറഞ്ഞു. ഇല്ലെന്നെനിക്ക് ഭയങ്കര വിഷയമാവും പറഞ്ഞു.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രമം തെറ്റി വേറെ ആരെങ്കിലും കേറ്റിക്കഴിഞ്ഞാൽ അത് വലിയ വിഷയമാവും. നമ്മളല്ലെങ്കിൽ അങ്ങനെയാ, ഓ ഞാൻ പോയി, ഞാൻ കയറേണ്ട സമയത്ത് അവൻ കയറി, ഇനി ഞാൻ പ്രസംഗിക്കും, ഇയാള് വേണേ ചെയ്യും. പ്രൈസ് ഗോഡ്. പക്ഷെ അങ്ങനെ ക്രമത്തിനനുസരിച്ച് ശുശ്രൂഷിക്കേണ്ട പുരോഹിതന്മാർ ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുന്ന ദൈവാലയം പ്രതിഷ്ഠിപ്പിക്കണം എന്നുള്ള താല്പര്യത്തിലേക്ക് വന്നപ്പോൾ അവരവരുടെ പേഴ്സണൽ അജണ്ടാസ് മാറ്റിവെച്ച്, തങ്ങളുടേതായ ക്രമങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അവർ ഒരു മനസ്സോടെ ഐക്യതയോടെ ഒരുമിച്ച് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ഉന്നതിയിൽ വസിക്കുന്ന ദൈവത്തിന് സ്വർഗം വിട്ട് അവരുടെ ആലയത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായെങ്കിൽ ഇന്ന് പകക്കാലം ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുന്നത് ഐക്യതയോടെ നിൽക്കുന്നവരെ പുരോഹിതന്മാർ ആലയം പ്രതിഷ്ഠിപ്പാനായിട്ട് കയറിയപ്പോൾ മർക്കോസിന്റെ മാളികയിൽ, പെന്തക്കോസിന്റെ നാളിൽ, അപ്പോസ്തല പ്രവർത്തികൾ രണ്ടാം അധ്യായത്തിലും ഒരു 120 പേർ അവർ കൂടി വന്നു. അവർ കൂടി വന്നവർ ഒരു മനസ്സുള്ളവരായിരുന്നു. അവരുടെ മധ്യത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഏറ്റെടുത്തോ ദൈവത്തിന്റെ മഹത്വം. നിന്റെ ജീവിതത്തിൽ വെളിപ്പെടണമോ, നിന്റെ സഭയ്ക്കകത്ത് വെളിപ്പെടണമോ, ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഐക്യതയോടെ ഏക ഹൃദയത്തോടെ ഒരുമനപ്പെട്ട് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം വേഗം മൂടിയതുപോലെ, ആലയത്തെ വേഗം കൊണ്ട് മൂടിയതുപോലെ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. പകൽക്കാലം ദൈവത്തിന്റെ തേജസ് ദൈവ മക്കളുടെ വിഷയത്തിന്റെ മേൽ ഇറങ്ങാൻ പോകും. സഭ ശ്രദ്ധ വെച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് കരം കൊടുത്തേ ചില വിഷയങ്ങൾക്ക് വേണ്ടി. അപ്പൊ നിങ്ങളൊന്ന് കരം കൊടുത്തേ. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ആരുടെയൊക്കെ വിഷയങ്ങൾ എന്താണെന്ന് എനിക്കറിയത്തില്ല, നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ഏക ആത്മാവിൽ ഏക ഹൃദയത്തിൽ ശ്രദ്ധ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ സ്വർഗത്തിലെ ദൈവം തന്റെ തേജസ് തന്റെ മക്കളുടെ ഐക്യതയുടെ മേൽ ഇന്ന് പകൽക്കാലം മഹത്വത്തോടെ വെളിപ്പെടുത്തുന്ന ഒന്ന്, ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുന്നത്, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് ആത്മാവിൽ ഐക്യതയോടെ ഒരു മനസ്സോടെ ഇരിക്കുന്ന കൂട്ടത്തിലാണ്. രണ്ടാമത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57:15. കൃപാസനത്തിന്റെ മുമ്പിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവ തേജസ് എന്ന് പറയുന്നത് അവന്റെ സാന്നിധ്യമാണ്, അവന്റെ മഹത്വമാണ്, അവന്റെ തേജസ്സാണ്. ഇവിടെ പറയുന്നു ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വത നിവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനും ആയി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരുടെ കൂടെ വസിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ തകർന്നും മുറുങ്ങി വിരിക്കുന്ന ഹൃദയം ഉള്ളവരുടെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ലെങ്കിൽ ഒരു നിമിഷം തകർന്ന ഹൃദയത്തോടെ, ഒരു നിമിഷം താഴ്മയുള്ള ഹൃദയത്തോടെ ദൈവത്തിന്റെ മുമ്പിൽ നീ മുട്ടുമടക്കാമെങ്കിൽ നിന്റെ മുമ്പിൽ ഹല്ലേലൂയ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. ഉറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ എന്റെ ദൈവം യഹോവ നിരസിക്കുകയില്ല. അവൻ തകർന്നു ഉറങ്ങിയിരിക്കുന്നവരുടെ സമീപസ്ഥനായ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ തന്നെ താഴ്ത്തി ദൈവ കരങ്ങളിലേക്ക് അവൻ പൂർണ്ണമായി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ വിഷയത്തിന്റെ മേൽ അവൻ തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ തേജസ് ഇന്ന് പകൽക്കാലം വെളിപ്പെടും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം
പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്താനൊക്കെ പറ്റും, പക്ഷേ കൂട്ട നിൽക്കുന്ന വ്യക്തിയോട് നമുക്ക് താഴാൻ പറ്റത്തില്ല. വായിച്ചാണ് ഫിലിപ്പർ എഴുതിയ ലേഖനം 2:3. താഴ്മയുള്ള മനോവിനയമുള്ള തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, അവന്റെ കൂടെ ദൈവം വസിക്കും. ഒപ്പം തന്നെ ദൈവം പറയുകയാണ്, ദൈവസന്നിധിയിൽ മാത്രമല്ല മറ്റുള്ളവരെ കൂടെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്നെണ്ണണം. ദൈവത്തെ നമ്മളെക്കാൾ ശ്രേഷ്ഠൻ എണ്ണുവാൻ നമുക്ക് പറ്റും. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കാൻ തകരാം, അവന് താഴ്ത്താൻ പറ്റും, പക്ഷേ കൂടെ ഉള്ളവന്റെ ഒപ്പം നമുക്ക് താഴാൻ പറ്റത്തില്ല. പക്ഷെ തിരുവെഴുത്ത് പറയുന്നത് ദൈവത്തിന്റെ തേജസ് നിന്റെ ജീവിതത്തിൽ പൂർണ്ണമായി വെളിപ്പെടണമെങ്കിൽ നിനക്ക് എല്ലാ മേഖലകളിലും ഒരു താഴ്മ വേണം. അടുത്തിരിക്കുന്നവൻ നിന്നേക്കാൾ ശ്രേഷ്ഠനാണെന്ന് നീ അഡ്മിറ്റ് ചെയ്യണം. പ്ലീസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ള മനോവിനയമുള്ളവന്റെ കൂടെ അവൻ ദൈവത്തിന്റെ തേജസ് കിടക്കും. Praise God, hallelujah. നീ ചെല്ലുന്നിടത്ത് ദൈവത്തിന്റെ തേജസ് നിന്നോടൊപ്പം വരും, നീ പോകുന്നിടത്ത് ദൈവത്തിന്റെ തേജസ് വെളിപ്പെടും, നീ ചെല്ലുന്നിടത്ത് നീ കരം വയ്ക്കുന്നിടത്ത് ആ ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി ചരിക്കുവാൻ തുടങ്ങും. പക്ഷെ നീ ഇന്ന് പകൽക്കാലം താഴ്മയുള്ള മനോവിനയമുള്ള അവൻ ഐക്യതയോടെ വസിക്കുന്ന ഒരു കൂട്ടമാണെങ്കിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് പകൽക്കാലം നിന്റെ കണ്ണറയുടെ വിഷയത്തിന്റെ മേൽ, നിന്റെ ലാസറിന്റെ കേസിന്റെ മേൽ എന്റെ ദൈവം ഒരു വിധി എഴുതാൻ പോകുക. അവനോട് നീ പകൽക്കാലം ചോദിച്ചാട്ടെ, ഈ വിഷയത്തിന്റെ മേൽ ദൈവമേ നിന്റെ പദ്ധതി എന്താ? അവൻ നിന്നോട് ഇന്ന് പകൽക്കാലം മറുപടി പറയും. അങ്ങനെ അവന്റെ മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ നിന്റെ വിഷയത്തിന്റെ മേൽ തന്റെ തേജസ് വെളിപ്പെടുത്തുന്ന ആ സാന്നിധ്യം ഉറങ്ങി വരുന്ന പകരത്രേ. കരങ്ങളെ തട്ടി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയാം, നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ അവൻ സ്വർഗത്തിന്റെ ദൈവം തന്റെ തേജസ് വിട്ട് അവൻ നിന്റെ കൂടെ വസിക്കുന്ന പകല ഇത് പകൽക്കാലം മനോവിനയത്തോടെ അവൻ താഴ്മയുള്ള ഹൃദയത്തോടെ തകർന്നു നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവ കരങ്ങളിലേക്ക് നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? നിന്റെ വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ തേജസ്. സമയം പെട്ടെന്ന് പോവുകയാണ്. അപ്പം വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിന്റെ മഹത്വം വിശ്വാസം. മഹത്വം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടും. അപ്പം എന്താ വിശ്വാസം എന്നുള്ളത്? നമുക്ക് എല്ലാവർക്കും അറിയാം, എബ്രായ ലേഖനം 11:1 വാക്യം. അപ്പൊ വിശ്വാസം എന്നത് കാണുന്ന കാര്യമേ അല്ല, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പോൾ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പൊ ദൈവം നിന്നോട് പറഞ്ഞ ദൂത് അല്ലെങ്കിൽ നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിനക്ക് കണ്ണുകൊണ്ട് ചിലപ്പോ കാണാൻ കഴിയത്തില്ല. അത് നീ ഒരു ആശയായി നിന്റെ അകത്ത് നീ കൊണ്ട് നടക്കുകയാണ്, എന്നിട്ട് അതിനെ തന്നെ നീ കണ്ടുകൊണ്ട് നടക്കുകയാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ ദൂത് എന്താ? ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി തീർക്കും. അപ്പൊ ഞാൻ നിനക്ക് നിനക്ക് തലമുറകളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽത്തരിയിലെ മരത്തരികൾ പോലെ നിനക്ക് തരുമെന്ന്. പക്ഷേ റോമാലേഖനം 4:17 താഴോട്ടുള്ള വാക്യത്തിൽ നമുക്ക് അയക്കുമ്പോൾ താൻ നോക്കുമ്പോൾ തന്റെ ശരീരം ക്ഷീണിച്ചിരിക്കുന്നതും സാറയുടെ ഗർഭപാത്രം നിർജീവമായിരിക്കുന്നതാ കണ്ണുകൊണ്ട് കാണുന്നത്. പ്രൈസ് ഗോഡ്. ഈ കണ്ണുകൊണ്ട് കാണുന്നതല്ല വിശ്വാസം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. എന്താ ആശ? ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, മാർത്തയോട് പറഞ്ഞതുപോലെ, മാർത്തയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നീ നിന്നോട് ഞാൻ പറഞ്ഞതല്ലയോ. അപ്പൊ അബ്രഹാമിന്റെ ചെവിക്കകത്ത് അവൻ ഒരു കാര്യം മന്ത്രിക്കുകയാണ്. ഇത് കാണുമ്പോൾ അകത്ത് ഒരു കാര്യം മന്ത്രിക്കുക, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പകൽക്കാലം ഒരു വാക്യം വായിച്ചത് 2 Cor 4:18.
കാണുന്നതിനല്ല കാണാത്തതിനത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തത് നിത്യം പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അപ്പോൾ കാണുന്നതിനല്ല കാണാത്തതിനത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രൈസ് ഗോഡ് വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് അപ്പൊ കാണുന്നതിനെ അല്ല ഒരു വിശ്വാസി നോക്കേണ്ടത് കാണുന്നതിനെ കണ്ടുകൊണ്ടല്ല അവന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ അവൻ നീക്കേണ്ടത് പ്രൈസ് ഗോഡ് അവൻ കാണാത്തതിനെ കാണണം എന്താ കാണാത്തത് ദൈവം അവനോട് പറഞ്ഞ വാക്തത്വമാണ് ഇപ്പൊ കണ്ടുകൊണ്ട് കാണാത്തത് അതാണ് അവൻ ഏറ്റെടുക്കേണ്ടത് പ്രൈസ് ഗോഡ് നിങ്ങൾക്ക് വായിക്കാം നിങ്ങൾക്കറിയാമോ സംഖ്യാപുസ്തകം ഇരുപത്തി ജസ്റ്റ് ഒന്ന് എടുത്താണ് സംഖ്യാപുസ്തകം 23-ാം അധ്യായം അല്ല 13-ാം അധ്യായം അവിടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വേദ ഭാഗമാണ് കനാൻ ദേശം വാഗ്ദത്ത ദേശം ഉറ്റുനോക്കുവാനായിട്ട് ഒറ്റുകാരെ വിട്ടയക്കുക 12 പേര് പോയി 10 പേര് വന്ന് റിപ്പോർട്ട് കൊടുത്തു 10 പേരുടെ റിപ്പോർട്ട് എന്താണ് ദേശം വളരെ നല്ലതാണ് വളരെ ഫലഭൂയിഷ്ടമാണ് പാലും തേനും ഒഴുകുന്നതാണ് ഒക്കെ ശരിയാണ് പക്ഷേ അവിടെ അനാഖ്യ മല്ലന്മാരുണ്ട് അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ ഞങ്ങൾക്കും തോന്നി അവർക്കും അതുപോലെ തോന്നി ചരിത്രം പറഞ്ഞ ഈ അനാഖ്യ മല്ലന്മാരുടെ ഹൈറ്റ് ഏകദേശം 18 അടിയോളം ഹൈറ്റ് ഉണ്ടെന്നല്ല ചരിത്രം തന്നെ പറയുന്നത് അപ്പോൾ അവരവിടെ പോയി കണ്ട് പറഞ്ഞ റിപ്പോർട്ട് കറക്റ്റ് അല്ലേ അവര് പോയി കണ്ടത് കണ്ണുകൊണ്ട് കണ്ടത് അതുപോലെ തന്നെ മോശയോട് വന്ന് പറഞ്ഞു അവർ കള്ളം പറഞ്ഞില്ല അവർ പറഞ്ഞവർ കണ്ടതാണ് നല്ല സ്ഥലമാണ് ഫലഭൂയിഷ്ടമുണ്ട് ഒത്തിരി പാലും തേനും എല്ലാം ഉണ്ട് പക്ഷെ അവിടെ ജീവിക്കുന്ന മനുഷ്യര് മല്ലന്മാരാണ് അവർ അനാഖ്യ മല്ലന്മാരാണ് അവരുടെ മുമ്പിൽ നമ്മൾ ചെറുപ്പം വെട്ടിക്കിളികളാണ് ഈ റിപ്പോർട്ട് ഇവർ മോശയുടെ മുമ്പിൽ പോയി പറഞ്ഞപ്പോൾ 13-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു തങ്ങൾ ഒറ്റ നോക്കിയ ദേശത്തെ കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞതെന്നാൽ ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അധികാരന്മാർ പറഞ്ഞത് കറക്റ്റ് വർത്തമാനമാ പറഞ്ഞത് ആക്ച്വൽ റിപ്പോർട്ടാ പക്ഷെ തിരുവെടുത്ത് ആ റിപ്പോർട്ടിനെ വായിക്കുന്ന എന്താ ദുർവർത്തമാനം പ്രൈസ് ഗോഡ് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തിൽ നിന്ന് ദൂതേറ്റെടുത്ത് വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതൽ അവന്റെ മുമ്പിൽ വരുന്ന ആക്ച്വൽ റിപ്പോർട്ട് കയ്യിലെടുത്ത് പറയണം ഇതൊരു ഈവിൾ റിപ്പോർട്ടാണെന്ന് ദുർവർത്തമാനമാണെന്ന് ഹല്ലേലൂയ അവൻ നിന്നോട് നല്ല വർത്തമാനം സദ്വർത്തമാനം പറഞ്ഞ ഒരു ദൈവമുണ്ട് അവൻ നിന്നോട് ഒരു ദൂത് പറഞ്ഞു ഈ ദേശം ഞാൻ നിനക്ക് അവകാശമായി തരും അവൻ പാലും തേനും ഒഴുകുന്ന ദേശത്ത് ഞാൻ നിന്നെ അവൻ താമസിപ്പിക്കും അവിടെ നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കും ഈ സദ്വർത്തമാനം കേട്ടവൻ ആക്ച്വൽ റിപ്പോർട്ട് വന്നപ്പോൾ ദൈവം പറയ നിന്റെ ദുർവർത്തമാനം പറയരുതെന്ന് വിശ്വസിക്കുന്നവൻ ഏറ്റെടുത്തു അവൻ നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് ചിലപ്പോ ആക്ച്വൽ റിപ്പോർട്ട് ആയിരിക്കും അവൻ നിന്റെ കണ്ണുകൊണ്ട് നീ വായിച്ചത് ചിലപ്പോ ആക്ച്വൽ ആയിരിക്കും അവൻ പക്ഷെ ദൈവത്തിന്റെ കണ്ണിൽ നീ പറഞ്ഞ ആക്ച്വൽ റിപ്പോർട്ട് ദൈവം പറയുക അത് ആക്ച്വൽ അല്ല ദൈവമല്ലേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് എ ഈവിൾ റിപ്പോർട്ട് അതൊരു ദുർവർത്തമാനമാണ് നീ അത് വലിച്ചു കയറി കച്ചടയിടാൻ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് നീ എന്താ കണ്ടത് അതല്ല നീ ഏറ്റെടുക്കേണ്ടത് കാണാത്ത ഒരു സത്വർത്തമാനം ഒരു തൂത് നീ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതാ ഇന്ന് പകൽക്കാലം നീ ഏറ്റെടുക്കേണ്ടത് ബാക്കിയെല്ലാം ഈവിൾ റിപ്പോർട്ട് ഇതുവരെ നീ കേട്ടതെല്ലാം ഈവിൾ റിപ്പോർട്ട്സ് ഹല്ലേലൂയ നിന്റെ മെഡിക്കൽ റിപ്പോർട്ട് ഈവിൾ ഹല്ലേലൂയ നിന്റെ ടെർമിനേഷൻ റിപ്പോർട്ട് ഈവിൾ ഹല്ലേലൂയ അവൻ നിന്നെ അവൻ നാശത്തിന്റെ റിപ്പോർട്ട് നിന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈവിൾ നിന്റെ തലമുറ നന്നാവത്തില്ല എന്ന് ആരെങ്കിലും നിന്നെ നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈവിൾ റിപ്പോർട്ട് അവൻ നിന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകത്തില്ല എന്ന് അവൻ ആരോടെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈവിൾ റിപ്പോർട്ട് നീ കുത്തുവാള എടുക്കുമെന്ന് ആരെങ്കിലും നിന്നെ നോക്കി വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് ഹല്ലേലൂയ ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ട് കണ്ടതൊന്ന് വിശ്വസിക്കേണ്ട നിങ്ങൾ തിരിച്ചു ഭവനത്തിൽ പോകുമ്പോൾ
ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയ വാട്സ്ആപ്പ് മെസ്സേജ് ഒക്കെ ഈവിൾ റിപ്പോർട്ട്സ്. ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയ മെസ്സേജസ്, ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയ അവൻ നെഗറ്റീവ് കാര്യങ്ങളെല്ലാം അവൻ നിന്റെ ജീവിതത്തിൽ അവൻ വസ്തുതയ്ക്കനുസരിച്ച് തെളിവുകൾ അനുസരിച്ച് നിരത്തി വെച്ച് അവൻ പ്രൂവ് ചെയ്തതാണെങ്കിലും എന്റെ ദൈവമാ റിപ്പോർട്ടിന്റെ ഒരു പുതിയ സ്റ്റാമ്പ് അടിക്കുകയാണ്. ദൈവം പറയുക, ഈ റിപ്പോർട്ടിന്റെ എന്റെ ഒരു സ്റ്റാമ്പ് അടിക്കാൻ പോലെ ആ സ്റ്റാമ്പിന്റെ പേര് പെട്ടെന്ന് നിർത്തണമല്ലോ. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വമാണ്. ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ സാന്നിധ്യം. ഈ സാന്നിധ്യം നീ വിശ്വസിച്ച് അവൻ അത് ദുർവർത്തമാനമല്ല സത്വർത്തമാനമായി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് മഹത്വമായി നിന്റെ വിഷയത്തിന്റെ മേൽ വെളിപ്പെടും. ആ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ഈ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ നിനക്കുള്ള ഗുണം കൂടെ പറഞ്ഞു. അവൻ ഇന്ന് പകൽക്കാലം ഞാൻ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വായിച്ചാട്ടെ, അവൻ പുറപ്പാട് പുസ്തകം 40:36-38 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലരുടെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണെ പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും. Praise God. Hallelujah. കൃപാസനത്തിന്റെ മേൽ അവൻ വെളിപ്പെടുന്ന മേഘം പോലെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ തേജസ് അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവൻ ഇസ്രായേൽ മക്കൾ മരുഭൂ പ്രയാണത്തിൽ അവരെ വഴി നടത്തിയത് ഈ മേഘമാണ്. വേഗം പുറപ്പെടുമ്പോൾ ഇവർ പുറപ്പെടും. വേഗം പുറപ്പെടാതെ എവിടെയെങ്കിലും നിന്നാൽ അവിടെ അവിടെ തമ്പടിക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്ന് നിശ്ചയമില്ലാതെ കഴിഞ്ഞ 40 മരുഭൂമിയിൽ കൂടെ ഊടാടി സഞ്ചരിച്ചപ്പോൾ ഇവരെ വഴി നടത്തിയ ഒരു ദൈവ സാന്നിധ്യമാണ് ഈ തേജസ്, ഈ വേഗം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിലും പകൽക്കാലം ദൈവത്തിന്റെ തേജസ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ മുമ്പോട്ടുള്ള യാത്ര നിനക്കറിയത്തില്ലെങ്കിൽ ആ ദൈവ തേജസ് നിന്നെ എത്തെടുത്ത് എത്തിക്കും. അത് നിന്റെ വഴി തെറ്റിക്കുകയുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രണ്ടാമത്തത് ഒരു വാക്കുകൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. പുറപ്പാട് പുസ്തകം 14:19-20 വാക്യങ്ങൾ. ഇസ്രായേൽ മക്കളും ഇസ്രായേൽ വിട്ട് അവൻ പുറപ്പെട്ട് വാഗ്ദത്ത നാട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ മുമ്പിൽ വെല്ലുവിളിയായി നിന്ന ചെങ്കടന്റെ മുമ്പിൽ അവൻ പതറി നിന്നപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ അവൻ സാഹചര്യമില്ലാതെ അവൻ നിന്നപ്പോൾ ഹല്ലേലൂയ അവരെ പിന്തുടർന്ന മിസ്രയേലിന്റെ സൈന്യം അവരുടെ അടുത്ത് എത്തുവാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവരെ ഇതുവരെ വഴി നടത്തിയ വേഗത്തിന്റെ സാന്നിധ്യം ഇവരുടെ പുറകിൽ വന്നു നിന്നു. വചനം പറയുന്നത് ഇസ്രായേലിന്റെ സൈന്യവും അവൻ മിസ്രയേലിന്റെ സൈന്യം തമ്മിൽ കാണാതെ വണ്ണം ഒരു മറയായി, ഒരു ഷീൽഡായി, ഒരു പ്രൊട്ടക്ഷനായി ദൈവത്തിന്റെ തേജസ് അവരെ പ്രൊട്ടക്ട് ചെയ്തു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം ആ മഹത്വം നിനക്കൊരു ഷീൽഡായി, നിനക്കൊരു പ്രൊട്ടക്ഷനായി. ശത്രു നിന്നെ കാണാതെ വണ്ണം, ശത്രു നിന്നെ അടുത്തു വരാതെ വണ്ണം നിന്നെ കാത്തു സൂക്ഷിക്കും ഈ ദൈവ തേജസ് എന്ന് പറയുന്നു.
നമുക്കെല്ലാം ദൈവത്തിന് എഴുന്നേറ്റ് നിൽക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60 അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചാണ് നമുക്കെല്ലാവർക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. പകൽക്കാലം എഴുന്നേറ്റ് പ്രകാശിക്കാം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും അവൻ കൂരിലെ ജാതികളെയും മൂടുമ്പോൾ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വിശ്വസിക്കുന്ന ദൈവജനത്തിന്റെ മേൽ അന്ധകാരവും കൂരിലും അല്ല മൂടുന്നത്, ദൈവത്തിന്റെ തേജസ് അത്രേ അവരെ. ഹല്ലേലൂയ. അവൻ മൂടുന്നത് ഇന്ന് പകൽക്കാലം ആ ദൈവ തേജസ്സിലേക്ക്, ആ സാന്നിധ്യത്തിലേക്ക് വിശ്വാസം. പകൽക്കാലം നീ കാണുന്നതിനെ വിശ്വസിക്കണം. നിന്റെ മുമ്പിൽ വരുന്ന റിപ്പോർട്ട്സ് നിന്റെ വാഗ്ദത്തത്തിന് വിരോധമാണെങ്കിൽ ദൈവസന്നിധി അതൊരു ഈവൽ റിപ്പോർട്ട്. നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് തിരുവെഴുത്ത് അടിസ്ഥാനത്തിൽ ദൈവം നിന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ വഴിതെറ്റി നടന്നിയാലും ആ റിപ്പോർട്ട് നിന്റെ അടുത്തെത്തുമ്പോ നീ പറ അതൊരു ഈ വീട്ടിലിപ്പോ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിന്റെയും ലോണിന്റെയും കടത്തിൽ കടന്ന് നീ വരഞ്ഞുഴയുന്ന അവൻ റിപ്പോർട്ട്സ് ആ നിനക്ക് വരുന്നെങ്കിൽ നീ പറ അതൊരു ഈ വീൾ റിപ്പോർട്ടാ. എനിക്ക് നല്ലൊരു റിപ്പോർട്ട് എന്റെ കർത്താവിന്റെ കരങ്ങളിൽ തന്നിട്ടുണ്ട്. Hallelujah.
എല്ലാ വിഷയത്തിന്റെ പേര് ഇന്ന് വന്നേക്കുമുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.